നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് രാവിലെ മുതൽ നമ്മൾ കേൾക്കുന്ന വാർത്തയാണ് ദില്ലി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനം, ഒരു ഡിജിറ്റൽ മാധ്യമ സ്ഥാപനവുമായ ന്യൂസ് ക്ലിക്കിൻ്റെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടക്കുന്നു. ഈ റെയ്ഡ് ഏതാണ്ട് 30 to 35 സ്ഥലങ്ങളിലാണ് റെയ്ഡ് നടന്നത്. ന്യൂസ് ക്ലിക്കിൻ്റെ കേവലം ഓഫീസിൽ മാത്രമല്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ന്യൂസ് ക്ലിക്കുമായി അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ വീടുകളിൽ റെയ്ഡ് നടക്കുന്നുണ്ട്. തീസ്ത സെതൽവാദിൻ്റെ മുംബൈയിലെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നുണ്ട്. ഇങ്ങനെ പല ഭാഗങ്ങളിലും റെയ്ഡ് നടന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ റെയ്ഡിൻ്റെ വാർത്ത വന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ പറഞ്ഞു തീരാ മോദി സർക്കാർ മാധ്യമങ്ങളുടെ വായടപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. ഇത് ഗൗരവമുള്ള കേസാണ് എന്നറിയാത്തതല്ല. കാരണം ഈ ന്യൂസ് ക്ലിക്കുമായി ബന്ധപ്പെട്ട ചൈനയുടെ ഫണ്ട് വാങ്ങി മാധ്യമ പ്രവർത്തനം എന്ന വ്യാജേന ദേശവിരുദ്ധ പ്രവർത്തനം നടത്തിയത് ആദ്യത്തെ കേസല്ല. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചു വരുന്നതാണ്. ഇഡിയുടെ പക്കലൊക്കെ ഇതിൻ്റെ കൃത്യമായ തെളിവുകളുണ്ടായിരുന്നു. അവർ കൂടുതൽ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയായിരുന്നു എന്നറിയാം. ഇന്ന് രാവിലെ UAPA ചുമത്തിയിരിക്കുന്നു. എന്നിട്ട് പോലും ദേശവിരുദ്ധത ഉൾപ്പെട്ട കേസാണ്, ഒരു വിദേശ രാജ്യത്തു നിന്നും ചാരപ്പണം വാങ്ങിയ കേസാണ്. എന്നിട്ട് പോലും ആ മാധ്യമ സ്ഥാപനത്തെ പ്രഥമ ദൃഷ്ട്യാ ന്യായീകരിക്കുകയാണ്. എന്തായാലും അന്വേഷണം മുന്നോട്ട് പോകട്ടെ, അന്വേഷണത്തിന് ശേഷം നിലപാടെടുക്കാമെന്ന് പോലും മാധ്യമങ്ങളോ മാധ്യമ പ്രവർത്തകരുടെ സംഘടനകളോ നിലപാടെടുക്കുന്നില്ല എന്നുള്ളതാണ് അതിശയകരം. അവർ ആദ്യഘട്ടത്തിൽ തന്നെ പറയുന്നു ഇത് വായടപ്പിക്കാനുള്ള റെയ്ഡുകളാണ് എന്നാണ്. എന്തായാലും റെയ്ഡുകൾ അവസാനിച്ചതോടുകൂടി കുറച്ചധികം മാധ്യമ പ്രവർത്തകർ അറസ്റ്റിലായി കഴിഞ്ഞു, കസ്റ്റഡിയിലായി കഴിഞ്ഞു. ന്യൂസ് ക്ലിക്കിൻ്റെ ചീഫ് എഡിറ്റർ അടക്കം കസ്റ്റഡിയിലായി കഴിഞ്ഞു. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ വീട്ടിലടക്കം റെയ്ഡുണ്ടായിരിക്കുന്നു. എന്തായാലും ഈ മാധ്യമങ്ങൾ വില കുറച്ച് കാണുന്നത് പോലെയുള്ള റെയ്ഡല്ല. കൃത്യമായ മുന്നൊരുക്കത്തോടുകൂടി തന്നെയാണ് ഈ റെയ്ഡ് നടന്നിരിക്കുന്നത്. ദില്ലി പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം റെയ്ഡിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു. ഇതിൽ റെയ്ഡ് നടക്കുന്ന അല്ലെങ്കിൽ ഇവരുന്നം വയ്ക്കുന്ന പ്രതികളെ A, B, C എന്നിങ്ങനെ 3 കാറ്റഗറികളായി തിരിച്ചിരുന്നു. ഇതിൽ എ കാറ്റഗറിയിൽപ്പെട്ട മാധ്യമപ്രവർത്തകരും ആണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. ഇതെല്ലാം വ്യക്തമാക്കുന്നത് കേന്ദ്ര ഏജൻസികൾക്ക് വ്യക്തമായ വിവരങ്ങൾ ഈ റെയ്ഡിന് മുന്നേ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. അവർ വളരെ കൃത്യമായി പ്ലാൻ ചെയ്തിരുന്നു, അവർ കൃത്യമായി തന്നെ ഗൃഹപാഠം ചെയ്തിരുന്നു. അതുകൊണ്ട് മാധ്യമങ്ങൾ ഇനി എത്ര നിലവിളിച്ചാലും ഇവരാരും പുറം ലോകം കാണാൻ പോകുന്നില്ല എന്ന് വ്യക്തമാണ്. കാരണം കേസ് UAPA ആണ്, തയ്യാറെടുപ്പുകൾ ഇത്രത്തോളവുമാണ്. എന്തായാലും അവിടുത്തെ ദില്ലിയിലെ കേസ് അല്ലെങ്കിൽ ദില്ലിയിലെ റെയ്ഡുകൾ പോലെ തന്നെ കേരളത്തിൽ ചർച്ചാവിഷയമായത് തട്ടം കേസാണ്, തട്ടം വിവാദമാണ്. നമുക്കറിയാം സഖാവ് അനിൽകുമാർ എന്നത് ഈ CPIM-ൽ ഏറ്റവും കൂടുതൽ ക്യാപ്സൂൾ കഴിക്കുന്ന ഒരു നേതാവാണ്. ഈ അടുത്തിടെ ചാനൽ ചർച്ചകളിലൊക്കെ നിരവധി ക്യാപ്സ്യൂളുകളുമായി രംഗത്ത് വന്ന നേതാവാണ്. മാത്രമല്ല പിണറായി വിജയൻ്റെ മകളുടെ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും നിരവധി ക്യാപ്സ്യൂളുകൾ കേരളത്തിന് മുന്നിൽ കാഴ്ചവെച്ച ഒരു നേതാവാണ്. എങ്ങനെയെങ്കിലും തൻ്റെ പുരോഗമനം അല്ലെങ്കിൽ തൻ്റെ പുരോഗമന മനോഭാവം ഒന്ന് പുറത്തു കാണിക്കാമെന്ന് വെച്ചിട്ടാണ് തട്ടത്തിനെ തൊട്ട് കളിച്ചത്. പക്ഷേ തട്ടത്തിനെ തൊട്ട് കളിച്ചതേ അദ്ദേഹത്തിന് ഓർമ്മയുള്ളൂ. കേരളം പുരോഗമനക്കാരനായി തോളത്തെടുത്തു വയ്ക്കുമെന്നാണ് സഖാവ് അനിൽകുമാർ വിചാരിച്ചത്. കാരണം ഈ ഷംസീറും അതുപോലെ തന്നെ സ്വരാജും ഒക്കെ ഗണപതിയെയും ശബരിമല അയ്യപ്പനെയും തൊട്ട് സ്റ്റാർ ആയതുപോലെ ഒന്ന് സ്റ്റാർ ആയിക്കളയാം എന്നാണ് സഖാവ് അനിൽകുമാർ വിചാരിച്ചത്. പക്ഷേ അത് നടന്നില്ല. പകരം കൈയടിക്ക് പകരം കിട്ടിയത് നിറയെ വിമർശനങ്ങളാണ്. എന്തായാലും മുസ്ലിം സംഘടനകളൊക്കെ വിമർശിക്കുന്നത് സ്വാഭാവികമാണ് എന്ന് അദ്ദേഹം കരുതി സമാധാനപ്പെടുന്ന അടുത്ത നിമിഷം തന്നെ ആക്രമിക്കുന്നത് KT ജലീൽ. ഇത്രയും നാൾ തൻ്റെ ഒപ്പം നിന്ന് പുരോഗമനത്തിന് വേണ്ടി ജയ് വിളിച്ചിരുന്ന KT ജലീലാണ് ആദ്യം ആക്രമിക്കുന്നത്. രണ്ടാമത് ആരിഫ് ആക്രമിക്കുന്നു. മൂന്നാമത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ CPIM സംസ്ഥാന സെക്രട്ടറി വന്ന് പാർട്ടിയുടെ നിലപാട് പറയുന്നു. തട്ടത്തിൽ അങ്ങനെ തട്ടിക്കയറണ്ട എന്ന കൃത്യമായ നിലപാട് പാർട്ടിയും പറഞ്ഞു വയ്ക്കുന്നു. ഇത് തീർച്ചയായും സഖാവ് അനിൽകുമാറിനൊരു പാഠമാണ്. സഖാവ് അനിൽകുമാറിന് മാത്രമല്ല CPIM-ലെ ഹിന്ദു സഖാക്കൾക്കെങ്കിലും ഒരു പാഠമാണ്. തൊട്ട് കളിക്കേണ്ടത് എവിടെ, തൊട്ടുകൂടാത്തത് എവിടെ എന്ന് കൃത്യമായി ഒരു അവശേഷിക്കുന്ന ഹിന്ദു സഖാക്കൾക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കാം. കേരളത്തിലെ ഈ കേസ് പോലെ തന്നെയാണ് ദിനം പ്രതി ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കരുവന്നൂർ കേസ്. കരുവന്നൂർ കേസിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പുരോഗതി എന്ന് വെച്ചാൽ പോലീസ് ഉദ്യോഗസ്ഥരെ, മുൻ പോലീസ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ കേസിലെ മുഖ്യപ്രതിയായ P. സതീഷ് കുമാർ നടത്തിയ ചില ഇടപാടുകൾ
ആ ഇടപാടുകളിൽ ചില മുൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ബന്ധമുണ്ട് എന്ന കാര്യം വരുന്നു. അതുകൂടാതെ തന്നെ ഈ കേസ് നേരത്തെ അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഇവരുടെയൊക്കെ ചോദ്യം ചെയ്യൽ തീർച്ചയായിട്ടും സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീഷണി തന്നെയാണ്. പാർട്ടി സഖാക്കളെ ചോദ്യം ചെയ്യുന്നത് പോലെയല്ല. വിലയേറിയ വിവരങ്ങൾ ഒരു പക്ഷേ ഈ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും ഇഡിക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സി പി ഐ എം ജാഗരൂകരാണ്. മാത്രമല്ല ഏറ്റവും ഒടുവിലായി ഒരു വലിയ ബെയിൽ ഔട്ട് പാക്കേജ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സഹകരണ മന്ത്രി. അതായത് 100 കോടി രൂപ ഇതാ കേരള ബാങ്കിൽ നിന്നും, 100 കോടി രൂപ ഇതാ മറ്റ് സഹകരണ ബാങ്കിൽ നിന്നും, ഇതാ മറ്റ് സി പി ഐ എമ്മിൻ്റെ ആധിപത്യമുള്ള തൊഴിലാളി ക്ഷേമനിധി ബോർഡുകളിൽ നിന്നെല്ലാം കോടിക്കണക്കിന് രൂപ കൊണ്ടുവന്ന് സഹകരണ ക്ഷേമ നിധി രൂപീകരിച്ച് ഇടപാടുകാർക്ക് പുഷ്പം പോലെ പണം കൊടുക്കാം എന്നാണ് സി പി എം വിചാരിച്ചത്. നടന്നില്ല എന്ന് തന്നെ പറയാം. 100 കോടി രൂപ ലക്ഷ്യമിട്ടതിന് ശേഷം കിട്ടിയതാകെ 12 കോടി രൂപയാണ്. കരുവന്നൂർ ബാങ്കിൻ്റെ പണം തൊട്ടുകളിച്ചാൽ ആർ ബി ഐ തൊട്ടുകളിക്കും എന്ന കാര്യം ഇപ്പോൾ സി പി ഐ എമ്മിന് ബോധ്യമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആർ ബി ഐയുടെ കണക്കിലെങ്ങും പെടാത്ത ചില സഹകരണ ബാങ്കുകളുടെ നിക്ഷേപമെടുത്ത് കരുവന്നൂറിന് കൊടുക്കുകയാണ്. വെറും 12 കോടി രൂപയുടെ ബെയിൽ ഔട്ട് പാക്കേജ് പ്രഖ്യാപിച്ച് സമാധാനിക്കേണ്ടി വന്നിരിക്കുന്നു സി പി ഐ എമ്മിന്. 5 കോടി രൂപ ഏതാനും ചില ക്ഷേമനിധി ബോർഡുകളിൽ നിന്നൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. മൊത്തം 17 കോടി രൂപ മാത്രമേ സി പി ഐ എമ്മിന് ഇത്രയും ഓടിയിട്ട് കിട്ടിയുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും മറ്റൊരു ബോധോദയം സി പി ഐ എമ്മിന് ഇന്ന് വന്നിട്ടുണ്ട്. കേരള ബാങ്കിൽ നിന്നും ബാങ്കിങ് അറിയാവുന്ന, ബിസിനസ് അറിയാവുന്ന ഒരു ഉദ്യോഗസ്ഥനെ കരുവന്നൂരിൻ്റെ ചുമതലക്കാരനാക്കി വയ്ക്കും എന്നതാണ്. തീർച്ചയായും ഇതൊരു വലിയ തിരിച്ചറിവാണ്. കരുവന്നൂരിൽ കോടികൾ അമ്മാനമാടുന്ന ഒരു ബാങ്കിങ് സ്ഥാപനമാണ്, ഒരു സഹകരണ സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിൽ ബിസിനസ് അറിയാവുന്നവരൊന്നുമല്ല ഇതുവരെ ഉണ്ടായിരുന്നത് എന്ന് സി പി എം സമ്മതിക്കുകയാണ്. എങ്ങനെയാണ് ഇത് പാർട്ടിയുടെ ഉത്തരവ് പ്രകാരം അല്ലെങ്കിൽ പാർട്ടി നേതാക്കൾ പറയുന്ന നിയമനങ്ങളാണ് എല്ലാ തസ്തികകളിൽ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബാങ്ക് തലകുത്തനെ താഴേക്ക് പോയതിൽ അത്ഭുതമൊന്നുമില്ല. പക്ഷേ അത് തിരിച്ചറിയുന്നുണ്ട് സി പി എം. ബാങ്കിങ് അറിയാവുന്ന ഒരു ഉദ്യോഗസ്ഥനെ കരുവന്നൂരിൻ്റെ ചുമതലയേൽപ്പിക്കാൻ ഇപ്പോൾ സഹകരണ മന്ത്രി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത് കേരളത്തിന് ആശ്വാസമേകുന്ന ഒരു വാർത്ത തന്നെയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.